ഡിനോ ഡെനിസ് സംവിധാനം ചെയ്ത് മമ്മൂക്ക, ഗൗതം വാസുദേവ് മേനോൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന ആക്ഷൻ ഗെയിം ത്രില്ലർ മൂവി ബസൂക്കയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇതിനോടകം തന്നെ സെൻസറിംഗ് പൂർത്തിയാക്കിയ 1:47 ദൈർഘ്യമുള്ള ബസൂക്കയുടെ ഒരു കിടിലൻ ടീസർ ഇൻഡിപെൻഡൻസ് ഡേയോടനുബന്ധിച്ച് റിലീസ് ചെയ്യും എന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. മിക്കവാറും 15 August തന്നെ ബസൂക്കയുടെ ടീസറിന്റെ റിലീസിംഗ് ഉണ്ടാകും എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ബസൂക്കയുടെ ഓരോ അപ്ഡേറ്റുകൾക്കായും കാത്തിരിക്കുന്ന എല്ലാ പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു കിടിലൻ ടീസറാണ് ഇറങ്ങാൻ പോകുന്നത് എന്നാണ് അറിയുവാൻ സാധിച്ചത്. ബസൂക്കയുടെ ടീസറിന് വേണ്ടി മാത്രം 10 VFX വർക്കുകൾ ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. U-A സർട്ടിഫിക്കറ്റ് ആണ് ചിത്രത്തിന്റെ ടീസറിന് ലഭിച്ചിരിക്കുന്നത്. ബസൂക്കയിൽ മമ്മൂട്ടി ഒരു റിട്ടയർഡ് ആർമി ഓഫീസറായിട്ടാണ് എത്തുന്നത് എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ബസൂക്കയുടെ കുറച്ച് ഭാഗങ്ങൾ കൂടി ഇനി ഷൂട്ട് ചെയ്യാനുണ്ട്. ഗൗതം വാസുദേവ് മേനോൻ, ഹക്കീം ഷാ എന്നിവരുടെ ഭാഗങ്ങളാണ് ഇനി ഷൂട്ട് ചെയ്യാനുള്ളത്. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ആഴ്ചയോടുകൂടി ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തീരും എന്നാണ് അറിയുവാൻ സാധിച്ചത്. ഇതുവരെ ഷൂട്ടിംഗ് കഴിഞ്ഞ ഭാഗങ്ങളുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ 90% കഴിഞ്ഞിട്ടുണ്ട്. ബസൂക്കയുടെ റിലീസിംഗ് സെപ്റ്റംബറിൽ ഓണം റിലീസായി കാണും എന്നുള്ള ഒഫീഷ്യൽ അല്ലാത്ത വാർത്തകൾ പുറത്തു വന്നിരുന്നു. പക്ഷേ അണിയറ പ്രവർത്തകർ ഇതുവരെ ചിത്രത്തിന്റെ റിലീസിനെ കുറിച്ചുള്ള വാർത്തകളൊന്നും പുറത്തുവിട്ടിട്ടില്ല. ടീസറിനോടനുബന്ധിച്ച് തന്നെ ചിത്രത്തിന്റെ റിലീസിംഗ് ഡേറ്റും ഉണ്ടാകും എന്നാണ് അറിയുവാൻ സാധിച്ചത്. ബസൂക്കയുടെ ടീസർ റിലീസോടുകൂടി ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടികളും തുടങ്ങും. ഒരു വമ്മൻ താരനിരയുമായിട്ടാണ് ചിത്രം നമുക്ക് മുന്നിൽ എത്താൻ പോകുന്നത്. വീണ്ടും ഒരു പുതുമുഖ സംവിധായകനെ മലയാള സിനിമയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് മമ്മൂക്ക ബസൂക്കയിലൂടെ. പഴയകാല തിരക്കഥാകൃത്ത് കലോ ഡെന്നീസിന്റെ മകൻ ഡിനോ ഡെന്നീസ് ആണ് ബസൂക്കയുടെ സംവിധായകൻ. ഒരു ആക്ഷൻ ഗെയിം ത്രില്ലർ വിഭാഗത്തിൽ വരുന്ന സിനിമയുടെ തിരക്കഥയും ഡിനോ ഡെന്നീസിന്റേതാണ്. മമ്മൂക്കയും ജീവ്യമനെയും കൂടാതെ ഷൈംടോച്ചാക്കോ, സിദ്ധാർത്ഥ് ഭരതൻ, ബാബു ആന്റണി, ഹക്കീം ഷാ, ദിവ്യപിള്ളൈ, ഐശ്വര്യ യസ്മേനോൻ എന്നിവരും ചിത്രത്തിന്റെ മറ്റ് പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. ചിത്രത്തിൽ 3 ഉള്ളത്. ഐശ്വര്യ മേനോൻ, സെന ശങ്കർ, സ്നേഹ അജിത് എന്നിവരാണ് അവർ. ധാരാളം ത്രില്ലിംഗ് സീക്വൻസുകളുള്ള ചിത്രത്തിന്റെ സിനിമാറ്റോഗ്രഫി ചെയ്യുന്നത് നിമിഷ്രവിയാണ്. മ്യൂസിക്കിനും ബാക്ക്ഗ്രൗണ്ട് സ്കോറിനും ധാരാളം പ്രാധാന്യമുള്ള ചിത്രത്തിന്റെ മ്യൂസിക് ചെയ്യുന്നത് മിഥുൻമുകുന്ദനാണ്. ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് നിഷാദ് യൂസുഫ് ആണ്. ആക്ഷന് ധാരാളം പ്രാധാന്യമുള്ള ചിത്രത്തിന്റെ ആക്ഷൻ ചെയ്തിരിക്കുന്നത് മഹേഷ് മാത്യു ആണ്. വിഷ്വൽ എഫക്ട്സിന് ഏറ്റവും പ്രാധാന്യമുള്ള ബസൂക്കയുടെ വിഷ്വൽ എഫക്ട് ചെയ്തിരിക്കുന്നത് അജ്മൽ ഹനീഫും തൗഫീഖ് ഹുസൈനുമാണ്. ബിഗ് ബഡ്ജറ്റിൽ ഹൈ ക്വാളിറ്റിയിലാണ് ചിത്രം ഒരുങ്ങുന്നത്. ചിത്രത്തിന്റെ ബഡ്ജറ്റ് 22 crore എന്നാണ് അറിയുവാൻ സാധിച്ചത്. ഇന്ത്യൻ സിനിമ ഇതുവരെ പരീക്ഷിച്ചിട്ടില്ലാത്ത ഒരു സ്റ്റൈലിഷ്ഡ് എക്സ്പെരിമെന്റൽ ഗെയിം ത്രില്ലർ ആക്ഷൻ സിനിമയാണ് ബസൂക്ക. പരീക്ഷണ ചിത്രങ്ങൾ ചെയ്ത് വിജയങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്ന മമ്മൂക്കയിൽ നിന്ന് വരുന്ന ബസൂക്ക മികച്ച ക്വാളിറ്റി ചിത്രം തന്നെയായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഓണത്തിനോടനുബന്ധിച്ച് ബസൂക്കയുടെ റിലീസിംഗ് കൂടെ ഉണ്ടായാൽ അത് മലയാള സിനിമയ്ക്ക് വീണ്ടും ഒരു ഉണർവ് തന്നെയായിരിക്കും. ബസൂക്കയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ആരൊക്കെയാണ് ബസൂക്കയുടെ ടീസർ റിലീസിംഗിന് വേണ്ടിയും ചിത്രത്തിന്റെ റിലീസിംഗിന് വേണ്ടിയും കാത്തിരിക്കുന്നത് എന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.